വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. റിഫ മെഹനുവിന്റെ മൃതദേഹം നല്ല രീതിയിൽ എംബാം ചെയ്തിരുന്നതിനാൽ കാര്യമായി അഴുകിയില്ലെന്ന് മൃതദേഹം പുറത്തെടുത്ത അബ്ദുൾ അസീസ്. മൃതദേഹം പുറത്തെടുക്കാൻ സഹായം വേണമെന്ന് 5 ദിവസം മുൻപ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായും വരാമെന്ന് അസീസ് അറിയിച്ചു. മൃതദേഹം ജലാംശം പോയി ചുക്കിച്ചുളിഞ്ഞ നിലയിലായിരുന്നു, എന്നാൽ മുഖമെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലായിരുന്നുവെന്നും അസീസ് പറഞ്ഞു. ഒറ്റനോട്ടത്തിൽ മൃതദേഹത്തിൽ വലിയ പരിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്നും അസീസ് പറയുന്നു. കഴിഞ്ഞ 40 വർഷമായി മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിന് സഹായം ചെയ്യുന്ന അബ്ദുൾ അസീസ് ഇത് താൻ പുറത്തെടുക്കുന്ന 3901 മൃതദേഹമാണെന്നും അറിയിച്ചു. ഒളവെണ്ണയിലെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം. പണം വാങ്ങാതെയാണ് അസീസിന്റെ സേവനം. പണം വാങ്ങാൻ നിർബന്ധിക്കുന്നവരോട് വീൽ ചെയറോ വാട്ടർ ബെഡോ സംഭാവനയായി വാങ്ങും. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് പാവണ്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്നും റിഫ മെഹനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാറ്റി. നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം മറവ് ചെയ്യും. ദുബായിൽ കരാമയിൽ ഒരു പർദാ ഷോപ്പിൽ ജോലി നോക്കിയിരുന്ന വ്ളോഗറും യൂട്യൂബറുമായ റിഫയുടെ മരണം നടന്ന ദിവസം രാത്രി 9 2 വയസ്സുകാരൻ മകനെയും മാതാപിതാക്കളെയും വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു. ഈ സമയം സന്തോഷവതിയായി കാണപ്പെട്ട റിഫ പിറ്റേന്ന് താമസ സ്ഥലത്ത് മരിച്ച വിവരമാണ് നാട്ടിലറിഞ്ഞത്. മരണം നടന്ന് 2 ദിവസത്തിനകം നാട്ടിലെത്തിച്ച മൃതദേഹം ദുബായിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതായും ഉടൻ മറവ് ചെയ്യണമെന്ന് ഭർത്താവ് കാസർഗോഡ് സ്വദേശി മെഹനാസ് വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. ഇതോടെ മകളെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചിരുന്നതായി മെഹനാസിനെതിരെ റിഫയുടെ വീട്ടുകാർ പരാതിപ്പെട്ടു. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതിനും ആത്മഹത്യ പ്രേരണ കുറ്റത്തിനുമാണ് കേസ്. ഇപ്പോൾ ഇയാൾ നാട്ടിലുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.